തമ്പുരാൻ ജീവിച്ചിരുന്നാലല്ലേ വിഗ്രഹം എവിടെയെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ വിഗ്രഹം തന്നില്ലെങ്കിൽ തമ്പുരാട്ടിയും ഊർമ്മളയും തളർന്നു വീണിരിക്കും. തമ്പുരാനെ, ഇനി വെളിച്ചപ്പാടാണ് കരനാഥൻ. ഈ വെളിച്ചപ്പാടാണ് നാട്ടുരാജാവ്. എന്താ ദേവ ചിരിക്കുന്നത്? പാഞ്ചജന്യപുരത്തിന്റെ നാട്ടുരാജാവായി സ്വയം പ്രഖ്യാപിച്ച അനന്തൻ തമ്പുരാനെ വെളിച്ചപ്പാട് വീഴ്ത്തിയിരിക്കുന്നു. സ്വയം കൃതാനർത്ഥമെന്ന് നാം പറയും. അങ്ങയുടെ പാഞ്ചജന്യ മുഴക്കത്താൽ ചൈതന്യവത്തായിരുന്ന ക്ഷേത്രം വെളിച്ചപ്പാടിന്റെ വാക്കിനെ മുഖവിലേക്കെടുത്ത് അടച്ചുപൂട്ടിയ മഹാപാപിയല്ലേ തമ്പുരാൻ? അയാൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കണം. സമ്മതിക്കുന്നു. അപ്പോൾ ഉഗ്രമൂർത്തി സ്വാധീനത്താൽ നാടെങ്ങും ഉറഞ്ഞു തുള്ളി നടക്കുന്ന വെളിച്ചപ്പാട് വാഴണമെന്നോ? ഇനിയുള്ള കാലം അയാൾ സ്വയം നാട്ടുരാജാവായി പ്രഖ്യാപിച്ച് പാഞ്ചജന്യപുരം ഭരിക്കട്ടെ എന്നോ? പാടില്ല ദേവ. ഉഗ്രമൂർത്തിയുടെ ശക്തി ക്ഷയിച്ച് വെളിച്ചപ്പാടും വീണിരിക്കണം. പന്തളരാജന്റെ പരമാധികാരം അംഗീകരിച്ച് പന്തളത്തോട് കൂറു പുലർത്തുന്ന പുതിയൊരു നാട്ടുമുഖ്യൻ വന്നിരിക്കണം. പാഞ്ചജന്യ ക്ഷേത്രത്തിൽ വീണ്ടും അങ്ങയുടെ ശംഖനാദം മുഴങ്ങണം. വൈഷ്ണവ ഭക്തരുടെ ഒരു കൂട്ടായ്മ തന്നെ പാഞ്ചജന്യപുരത്തുണ്ടാകണം. ദേവി വല്ലാതെ വാചാലയാകുന്നു, വികാരാധീനയാവുന്നു. സ്വാഭാവികം മാത്രം. നമ്മുടെ പതിയുടെ ശക്തി ചൈതന്യമുള്ള ഒരു ക്ഷേത്രം കലിയുഗ കാബാലികന്മാർ അടച്ചുപൂട്ടിയാൽ നമുക്ക് ധാർമ്മിക രോഷം ഉളവാകാതിരിക്കുമോ? വെളിച്ചപ്പാടിന്റെ പതനവും ഉടനെ സംഭവിച്ചിരിക്കണം. സമയമായിട്ടില്ല ദേവി. വെളിച്ചപ്പാടിന് ഉറഞ്ഞു തുള്ളാൻ ഇനിയും ദിനങ്ങൾ പലത് ബാക്കി കിടക്കുന്നു. വെളിച്ചപ്പാടിന്റെ അസ്തമനവും അധികം വൈകാതെ നടക്കുമെന്ന് ആശ്വസിക്കുക. തുറന്ന് വീട്ടുതടങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ നാം അനുവദിച്ചതാ. രണ്ടു കാലിൽ ഉറച്ചു നിന്ന് തലയെടുപ്പോടെ ഗർജിച്ചു വരണം അപ്പൻ. ആ അപ്പന്റെ ശക്തിയറ്റ് ചലനമറ്റ് നിർജീവമായി പോയ മുഖം നിനക്ക് കാണണ്ടേ?
വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് താലിയിട്ട് നടക്കണമെന്ന നിന്റെ ഉറച്ച തീരുമാനമായിരുന്നു. ശരി, ഉഗ്രമൂർത്തിയല്ല, വിഷ്ണുവാണ് സത്യം. അത് തിരിച്ചറിയാൻ ഈ മഹാപാപിക്ക് കഴിയാതെ പോയി. അപ്പന്റെ തെറ്റിന് മാപ്പ് തരണം മോളെ. അരുതപ്പ, അപ്പൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കഴുത്തിൽ താലി വീഴാൻ സമയമായിട്ടില്ല എന്ന് തീരുമാനിച്ച നിധിയാണ് തെറ്റുകാരൻ. മാത്രമുള്ള നിനക്ക് അപ്പനെ സമാധാനിപ്പിക്കാനേ കഴിയൂ. ഗുണവാനായ അനന്തരവൻ ദേവാനന്ദിനെ നാട് വിലക്കുവാനാണ് നാം. പരിചാരകരെ അയച്ച് ദേവാനന്ദിനെ ഏത് നാട്ടിൽ നിന്നായാലും കണ്ടുപിടിച്ചിരിക്കും. ദേവാനന്ദിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും, ഇല്ലെങ്കിൽ എല്ലാം വിധി എന്ന് സമാധാനിച്ച് ഞാൻ അപ്പന്റെ മനസ്സിനെ നോവിക്കാതെ കഴിഞ്ഞോളാം, അപ്പനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞോളാം. വിഷ്ണു, കൃഷ്ണ, ഭഗവാനെ, ലക്ഷ്മീപതി, കാരുണ്യമൂർത്തെ, രക്ഷിക്കണേ. കാരുണ്യമൂർത്തെ, രക്ഷിക്കണേ. സുഹൃത്തുക്കളെ, സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വെളിച്ചപ്പാട് തന്നെ അമ്മ വീഴ്ത്തി. എന്താണുണ്ടായത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. പൂട്ടിയിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു. അപ്പൻ തമ്പുരാനാണ് മോഷ്ടിച്ചതെന്ന് വെളിച്ചപ്പാട്, വെളിച്ചപ്പാടാണ് മോഷ്ടിച്ചതെന്ന് അപ്പൻ തമ്പുരാൻ. ആ തർക്കത്തിനൊടുവിലാണ് വെളിച്ചപ്പാട് സ്വന്തം മരയിൽ പൊത്തിപ്പിടിച്ച് ഉഗ്രമൂർത്തിയെ ധ്യാനിച്ചതും അപ്പൻ തമ്പുരാൻ തളർന്നു വീണു.
മോഷ്ടിച്ചിട്ടില്ല. വിഷ്ണു ഭഗവാനാണ് സത്യം. മോഷ്ടിച്ചത് ആ പരമനീചൻ തന്നെയാ. അതിനാണ് സാധ്യത. തമ്പുരാനുമായി തെറ്റിപ്പിരിയാൻ വിഗ്രഹം മോഷ്ടിച്ച് അയാളൊരു കാരണമുണ്ടാക്കുകയായിരുന്നു. കേട്ടല്ലോ, അറിവുള്ളവർ പറഞ്ഞു കേട്ടാലെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? സുഹൃത്തുക്കളെ, നിങ്ങൾ പന്തളരാജനയച്ച ഉദ്യോഗസ്ഥരാണെന്ന് താത്രി പറഞ്ഞു. നാം ഇപ്പോൾ രാജഭക്തനാണ്. രാജാവിന്റെ പരമാധികാരത്തെ സർവാത്മനെ അംഗീകരിക്കുന്നവനാണ്. ആ പരമദുഷ്ടൻ വെളിച്ചപ്പാടിനെ കാരാഗൃഹത്തിൽ അടച്ച് ദേശത്തെ രക്ഷിക്കാൻ വേണ്ട സത്വര നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. അമ്മയെയും എന്നെയും തളർത്തി വീഴ്ത്തുമെന്നാണ് വെളിച്ചപ്പാടിന്റെ ഭീഷണി. വീണുപോകുമെന്ന ഭയം എനിക്കില്ല. പക്ഷെ എന്റെ ഈ അമ്മ തളർന്നിഴയുന്നത് കാണാൻ ശക്തിയില്ല സുഹൃത്തുക്കളെ. വിഷമിക്കാതെ, വിധിയുള്ളവർ വീഴും, അല്ലാത്തവർ വാഴും, അത് പ്രപഞ്ച സത്യമാണ്. ഒരു ഭവനത്തിൽ മൂന്ന് പേരെ ഒരുമിച്ച് വീഴ്ത്താൻ ഭഗവാൻ ഒരിക്കലും അനുവദിക്കില്ല. െങ്ങും നാട്ടുരാജാവായി പ്രഖ്യാപിച്ച് ഉറഞ്ഞു തുള്ളി നടക്കുന്ന വെളിച്ചപ്പാടും വീണിരിക്കും. ഏവരും സമാധാനമായിരിക്കുക. നാട്ടുരാജാവിന്റെ സ്ഥാനവും വേണ്ട, കരുനാഥൻ എന്ന പദവിയും വേണ്ട, അയനിക്കാട് മഠത്തിന് ഇനി ഒരു പ്രതാപവും വേണ്ട. ഈ ദേശത്തിന്റെ ദുസ്ഥിതി മഹാരാജാവിനെ അറിയിച്ചേക്ക്. ഈ നാടിനെ രക്ഷിച്ചാൽ മാത്രം മതി. തമ്പുരാനെ തളർത്തിയതുപോലെ ഞങ്ങളെ തളർത്തുമെന്ന ആ ദുഷ്ടന്റെ ഭീഷണി. പാമ്പിനെ പോലെ പകയുള്ളവനെ വെളിച്ചപ്പാട്. തമ്പുരാനെ പോലെ ഞാനും തളർന്നു കിടന്നോളാം. പക്ഷേ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലാത്ത മകൾ തളർന്നിഴഞ്ഞു നടക്കുന്നത് കാണാൻ ഈ പെറ്റമ്മയ്ക്ക് ശക്തിയില്ല. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, തമ്പുരാൻ ഇപ്പോൾ വിധിയുടെ ബലിയാടാണ്. തമ്പുരാൻ അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ മതിയാകൂ. ഇനി വെളിച്ചപ്പാടും വിധിയുടെ ബലിയാടാകണം. അതിന് രാജാവോ സൈന്യമോ വന്നിട്ട് കാര്യമില്ല. ഞങ്ങളിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഞങ്ങൾ തന്നെ നിർവഹിച്ചിരിക്കും. ഈ നാടിനെ രക്ഷിച്ചിരിക്കും.
അല്പം കൂടി കാത്തിരിക്കുക. ക്ഷേത്രത്തിലെ വിഗ്രഹം നഷ്ടപ്പെട്ടതോടെ തമ്പുരാനും വെളിച്ചപ്പാടും ശത്രുക്കളായി. തമ്പുരാൻ തളർന്നു വീണു കഴിഞ്ഞു. ഉഗ്രമൂർത്തിയുടെ ശക്തി നാടെങ്ങും ചർച്ചാവിഷയമായിരിക്കുകയാണ്. ഇനി വെളിച്ചപ്പാട് വീഴണമല്ലോ കുമാര. വെളിച്ചപ്പാട് വീഴണമെങ്കിൽ അയാളുടെ ശക്തിയുടെ ഉറവിടം കണ്ടുപിടിക്കണം. ശക്തിയുടെ ഉറവിടം കണ്ടുപിടിക്കാൻ കുമാരൻ വിചാരിച്ചത് നടക്കില്ലേ? ബാബരെ, അത്ര പെട്ടെന്ന് പിടിതരുന്ന ശക്തിയൊന്നുമല്ലാത്ത മലയാള നാട്ടിലെങ്ങുമുള്ള ശക്തിയല്ല. വനാന്തരത്തിലുള്ള ഗോത്രവർഗക്കാർ കൊല്ലിനും കൊലയ്ക്കും രക്തപ്പുഴയ്ക്കും വേണ്ടി വിനിയോഗിക്കുന്ന ശക്തിയാണത്. അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള മന്ത്രത്തിന് വ്യക്തമായ ഒരക്ഷരം പോലുമില്ല. ദേവാനന്ദ, ഇങ്ങനെ വിഷമിച്ചാലോ? എത്ര ദുഷ്ടനായാലും എന്റെ സ്വന്തം അമ്മാമയല്ലേ തളർന്നു വീണത്. അമ്മാമയെ തളർത്തിയ ആ നീചൻ അമ്മായിയെയും ഊർമ്മളെയും തളർത്തിയിരിക്കും. അതോ അതോർക്കുമ്പോ ദേവാനന്ദൻ തളർന്നു വീഴണമെന്നത് ആനന്ദൻ തമ്പുരാന്റെ അലംഘനീയമായ വിധിയാണെന്ന് ധരിച്ചാലും അങ്ങനെ ഒരു ശിരോലിഖിതം താത്രി അന്തർജനത്തിനോ ഊർമിളയ്ക്കോ വിധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭവിഷ്യത്ത് ഓർമ്മിച്ച് ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. വാഴുന്നവരൊക്കെ വീഴുന്ന പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവനാണ് ഈ വാവർ. വാഴുന്നവരായ വാവർ മണികണ്ഠകുമാരന് മുന്നിൽ വീഴുന്നവനായി, തളർന്നല്ല, തത്വജ്ഞാനിയായിട്ടാണ് ഞാൻ വീണുപോയെന്ന വ്യത്യാസം മാത്രം. അങ്ങനെ അത്ഭുതം കാട്ടിയ മണികണ്ഠകുമാരനല്ലേ ആശ്വസിപ്പിക്കുന്നത്? സമാശ്വസിച്ചാലും ും വീഴുന്നു. പക്ഷെ വീഴുന്നത് എങ്ങനെയെന്നറിയണം. അതിനായി മണികണ്ഠനും വാവരും ഒരുക്കിയ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം. ഉഗ്രമൂർത്തിയുടെ ശക്തി മനസ്സിലാക്കി കളിച്ച പാഴാകാതെ പോയ ഒരു തന്ത്രം.